നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ മുടങ്ങി. 19 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് ഒന്നാം ഘട്ടം പോലും പൂർത്തീകരിക്കാത്തത്. നിലവിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നെടുങ്കണ്ടം മാർക്കറ്റിന്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കാൻ ആരംഭിച്ചത്. 5 നിലകളിലായി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒന്നാം ഘട്ടത്തിൽ തറനിരപ്പിലെ പാർക്കിംഗ് സംവിധാനവും 2 നിലകളിലായി 37 ഷട്ടർ മുറികളും പൂർത്തീകരിച്ച മാർക്കറ്റ് ഇവിടേക്ക് മാറ്റുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. അടിയന്തരഘട്ടത്തിൽ പൊളിച്ചിട്ട് അതിനേക്കാൾ നൂതനമായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള മാർക്കറ്റ് സംവിധാനത്തോടുകൂടിയാണ് പണിയാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് പ്രചരണം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട് പഞ്ചായത്തിന്റെ വരുമാനം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഈ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു അവസ്ഥയിൽ ഈ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കിയിട്ട് നാളുകളായി. പിന്നെ ബാക്കി പണി ഇതുവരെ നടന്നിട്ടുണ്ട്. അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ ലോണിന് വെച്ചിരിക്കുകയാണ്, തിരുവനന്തപുരത്താണ്, മറ്റത്ത് മറിച്ചാണോ എന്നുള്ള ഒരു ഉത്തരമല്ലാതെ വ്യക്തമായ മറുപടി ആരും തന്നിട്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ അവർ ഉപജീവനമാർഗത്തിന്റെ ഭാഗമായിട്ട് കച്ചവടം നടത്തിയിരുന്ന സ്ഥാപനം കൂടിയായിരുന്നു. അപ്പൊ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ഇത്തരമൊരവസ്ഥയിലേക്ക് മാറ്റിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഒരു സാമൂഹ്യ വിരുദ്ധർക്ക് നോക്കുമ്പോൾ കണ്ടാലറിയാം, സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മദ്യപിക്കാൻ വേണ്ടി അവർക്ക് വലിയ സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കും. പഞ്ചായത്ത് വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം വിഭാവനം ചെയ്തിരുന്നത്. മത്സ്യം, മാംസം, പച്ചക്കറി തുടങ്ങിയവയുടെ വിപണനത്തിനായി പ്രത്യേക സൗകര്യങ്ങളും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായതോടെ വ്യാപാരികളും ദുരിതത്തിലാണ്. നിലവിൽ പ്രദേശത്ത് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ അടക്കം മദ്യപാനത്തിനായി എത്തുന്നെന്നും ആരോപണമുണ്ടാകും.